അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബഅദു, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ ഹദിയ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من انباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظه وذكرى للمؤمنين. سنهم الله. വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് അറിയാനും മനസ്സിലാക്കാനുമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാനും നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്ര പഠനത്തിന് ഒരു ആമുഖം, ഒരു മുഖവുര എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണർത്താനുള്ളത്. കൂടുതൽ വിശദീകരണങ്ങൾക്ക് വിധേയമാക്കാതെ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സംഗതി, ചരിത്രത്തെ നാം എങ്ങനെ വായിക്കണം എന്നുള്ളതാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ പല രൂപത്തിലും പല കാലഘട്ടത്തിലും സംഭവിച്ചതായ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വൈജ്ഞാനിക മേഖലയാണ്. ആധുനികവും പൗരാണികവും രണ്ടിന്റെയും ഇടയിലുള്ള സമയങ്ങളിലും സംഭവിച്ചതായ കാര്യങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് വായിക്കപ്പെടുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മതപരമായിട്ടുള്ള താരിഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രത്തെ എങ്ങനെ വായിക്കണം എന്നതാണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രം എന്നത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. പ്രവാചകന്മാരുടെ അനുയായികളുടെ, സഹചാരികളുടെ ചരിത്രമാണ്. പ്രവാചകന്മാരിലൂടെ സമൂഹം കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെപ്പറ്റിയുള്ള വിവരണമാണ്, വിശദീകരണമാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ അതർഹിക്കുന്ന ഗൗരവത്തിലാണ് ആ വിജ്ഞാന മേഖലയെ നാം ഓരോരുത്തരും കാണേണ്ടത്. ചരിത്രത്തെ പൊതുവായി സ്വീകരിക്കാനുള്ള ഒരു നിയമം, ഒരു മാനദണ്ഡമുണ്ട്. ആ നിയമം ഏറ്റവും സ്വീകാര്യമായ രൂപത്തിൽ കിട്ടുന്ന ചരിത്രഭാഗം ഏതാണോ അതിനെ പരിഗണിക്കുക, അതിനെ സ്വീകരിക്കുക എന്നതാണ്. കുറെ ഉദ്ധരണികളുണ്ട്, കുറെ വാക്കുകളുണ്ട്. എന്നാൽ നല്ലതായി തോന്നുന്ന ഒറ്റ വാചകം, ഒറ്റ വാക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒന്നിനെ മാറ്റിവെക്കാം, അഭിപ്രായങ്ങളെ സ്വീകരിക്കാം എന്ന ഒരു നയം ഈ വിഷയത്തിൽ പാടില്ല. ഏറ്റവും സ്വീകാര്യമായി കിട്ടുന്ന ഭാഗം ഏതാണോ, ഉദ്ധരണി ഏതാണോ, അതിനെയാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ നാം വായിക്കുന്നതും പഠിക്കുന്നതും
അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് എന്ന കൃത്യമായ ബോധം, ധാരണ നമുക്കുണ്ടാകണം. ഏതെങ്കിലും രാജാക്കന്മാരെ കുറിച്ചോ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചോ അതല്ലെങ്കിൽ ഭൂമിലോകത്ത് ഒട്ടനവധി കണ്ടെത്തലുകൾ നടത്തിയ മഹാരഥന്മാരെ കുറിച്ചോ മനുഷ്യജീവിതത്തിനാവശ്യമായ താൽക്കാലിക നിയമങ്ങളെ എഴുതി രേഖപ്പെടുത്തി വെച്ച ആളുകളെ കുറിച്ചൊന്നുമല്ല. ഇത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ കർമ്മ ആരാധന സ്വഭാവ അതുപോലെ തന്നെ ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള സകല തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വൃത്തമാണ് ഇസ്ലാം. ആ വൃത്തത്തെക്കുറിച്ചുള്ള അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, അന്വേഷണമാണ് ഞാൻ നടത്തുന്നത് എന്ന ഉണർവ് ബോധം നമുക്കുണ്ടാവണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കാൻ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങളെല്ലാം ചരിത്രം സ്വീകരിക്കുന്നിടത്തും നമുക്കുണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രവാചകനെ പറ്റിയുള്ള ചരിത്രം അതാരെങ്കിലും വായിക്കുമ്പോൾ ആരിലൂടെയാണ് ആ ചരിത്രം വന്നത് എന്ന പരിശോധന വേണം. ഏതെല്ലാം സ്വീകാര്യമായ ഗ്രന്ഥങ്ങളിൽ ആ ചരിത്രം വന്നിട്ടുണ്ട് എന്ന അന്വേഷണം വേണം. സ്വീകാര്യമാണെങ്കിൽ മാത്രമേ അതിനെ എടുക്കാനും പറയാനും ഉൾക്കൊള്ളാനും പറ്റുകയുള്ളൂ. പരമ്പര മാത്രം ശരിയായാൽ പോരാ, പരമ്പരയിലൂടെ വരുന്ന കാമ്പ് അതും ശരിയാകണം. ഒരു പ്രവാചകനെ കുറിച്ച് നമുക്ക് ലഭിച്ച വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂല. ഇസ്ലാമിന്റെ ചരിത്രമല്ലാത്ത ഒരു കാര്യത്തെ ഇസ്ലാമിന്റെ ചരിത്രമായി നമ്മുടെ വാക്കിലൂടെ സമൂഹം കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് പരമ്പരയും പരമ്പരയിലൂടെ വരുന്ന കാമ്പും ഏറ്റവും സ്വീകാര്യമായ രൂപത്തിൽ നമുക്ക് ലഭിക്കണം എന്നർത്ഥം. ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ ചരിത്രത്തെ നാം നോക്കിക്കാണേണ്ടതും വായിക്കേണ്ടതും. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? നന്നായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ കഥകൾ കേൾക്കുന്ന രൂപത്തിൽ കേൾക്കാനും ഒഴിവാക്കാനും ഉള്ളതല്ല. നോവലുകൾ വായിക്കുന്ന രൂപത്തിൽ ആരൊക്കെയോ എഴുതിവെച്ച വ്യത്യസ്ത ഭാഷകളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് ആ പുസ്തകം കൂട്ടിവെച്ച് ഒഴിവാക്കാനുള്ളതല്ല. ഇസ്ലാമികപരമായി പഠിക്കുന്ന ചരിത്രങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, നാം പഠിക്കുന്നത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ആദൻ നബി അലൈഹിസലാം മുതൽ അവസാന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 150,000 പ്രവാചകന്മാരുടെ ചരിത്രത്തെ, അവർ ഉൾക്കൊണ്ട ആശയത്തെ, അവർ നിലകൊണ്ട മാർഗത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സസ് അലൈക, സൂറത്ത് ഗാഫിറിലെ 78. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അറിയിക്കുന്നു, താങ്കൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ കഥകൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, മറ്റു ചിലരുടെ കഥകൾ പറയാതെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പൊ അല്ലാഹു തന്നെ പ്രവാചകന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അറിയിച്ചു കൊടുത്തതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് സൂറത്ത് ഹൂദിലെ 120-ാമത്തെ ആയത്തിൽ കാണാം. ഒന്നാമത്തെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് ഉറപ്പിക്കുക, മനസ്സിന് സ്ഥൈര്യം കൊടുക്കുക, ഉറപ്പ് സ്ഥിരത കൊടുക്കുക എന്നാണ്. ശത്രുക്കൾ ഒന്നിനു പിറകെ ഒന്നായി വ്യത്യസ്ത വാക്കുകളും വ്യത്യസ്ത പ്രവൃത്തികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്നു, മാനസികമായി തളർത്തുന്നു. ആ ശത്രുക്കൾക്ക് മുമ്പിൽ താങ്കൾക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടുള്ളത്, മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഈ നിലക്കുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു വഖഫാ ബിറബ്ബിക ഹാദിയം വനസീറ, മാർഗം കാണിക്കുന്ന സഹായിയായി അല്ലാഹു ഉണ്ട് എന്ന ഒരു സ്ഥൈര്യം ഉറപ്പു നൽകലാണ്. അതുപോലെ തന്നെ സത്യസന്ധമായ സന്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു കൊടുക്കലാണ്. കളവല്ല, കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളല്ല, ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞതും എഴുതി കൂട്ടിയതുമായ കാര്യങ്ങളല്ല, സത്യപൂർണമായ കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ളത്.
മൂന്നാമത്തേത് മൗഇദത്താണ്, സദുപദേശമാണ്. നമ്മുടെ മനസ്സിന് സംസ്കരണമുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ, നാം പോകുന്ന റൂട്ട് തെറ്റായ റൂട്ടാണെന്ന് മനസ്സിലാക്കി നേരായ റൂട്ടിലേക്ക് മനസ്സിനെ മാറ്റാൻ ഒരു മൗഇദത്താണ്, സദുപദേശമാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അത് മാത്രമല്ല, വദിഖറാലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഇത് ഉത്ബോധനമാണ്, ഉണർത്തലാണ്. വിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകതയാണ്, കൂടെ കൂടെയുള്ള ഉണർത്തലുകൾ അവർക്ക് വലിയ സഹായമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുക, അവർ അനുഭവിച്ച കഷ്ടതകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക, അത് നമുക്ക് വല്ലാത്ത ഒരു ഉണർവ് നൽകും എന്നാണ് ചരിത്ര കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. മറ്റൊരു കാര്യം, സൂറത്തു യൂസുഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൂദിൽ 120-ാമത്തെ ആയത്തിലാണ്. ഇനി സൂറത്തു യൂസുഫിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിമനിൽ ഗാഫിലീൻ, അശ്രദ്ധരായിട്ടുള്ള ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയാണ്, താങ്കൾക്കൊരു ശ്രദ്ധ, അശ്രദ്ധ വിട്ടുമാറാൻ, ശ്രദ്ധയുള്ളവരാകാൻ വേണ്ടിയാണ് ഈ നിലക്കുള്ള ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ ഏതൊരു സമയവും കാര്യഗൗരവമുള്ളവരായി മാറണം. ഞാൻ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്, വെറും ഒരു മുസ്ലിമല്ല, ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന ഉണർവ് നമുക്കുണ്ടാക്കി തരുന്ന വലിയ പാഠങ്ങളാണ് ചരിത്രം എന്നത്. അത് മാത്രമല്ല, സൂറത്ത് യൂസുഫിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഇത് ഗുണപാഠമാണ്, ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഒട്ടനവധി പാഠങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് പ്രവാചകന്മാരുടെ ചരിത്രത്തെ മൊത്തം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏതാനും കാര്യങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ വേറെയുണ്ട്, അതുകൂടി ഇതിന്റെ ഭാഗമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ പഠിക്കുക എന്നതിന് സീറത്തുൻ നബി എന്നാണ്. നബി ചരിത്രം, നബി സഞ്ചരിച്ച കാര്യങ്ങൾ, ആ മാർഗത്തെ കുറിച്ച് പഠിക്കുക. മൊത്തത്തിൽ താരിഖുൽ ഇസ്ലാം അല്ലെങ്കിൽ താരിഖുൽ അംബിയാ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതിന് മാത്രമായി സീറത്തുൻ നബി എന്നാണ് അറബി ഭാഷയിൽ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ട് കാണുന്നത്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ പറ്റിയുള്ള പഠനത്തിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, മൻഹജുല്ലിൽ മുത്തഖീൻ എന്നാണ്. സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഒരു കൃത്യമായ റൂട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതത്തെ പഠിച്ചാൽ സിറാത്തുൽ മുസ്തഖീം തെറ്റുകയില്ല, അത് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതാണ് യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സൂറത്ത് അഹ്സാബിലെ 45-46 ആയത്തുകൾ, 33-ാണ് സൂറത്ത് അഹ്സാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്കളെ നാം നിയോഗിച്ച ഷാഹിദായിട്ടാണ്, ഉമ്മത്തിനൊരു സാക്ഷിയാണ്. അതുപോലെ മുബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകൻ, താക്കീത് കൊടുക്കുന്ന പ്രവാചകൻ, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പടച്ച റബ്ബിന്റെ അനുവാദ പ്രകാരം വിളിക്കുന്ന പ്രവാചകൻ, വസിറാജം മുനീറ, തിളങ്ങുന്ന ഒരു വിളക്ക്. ഈ രൂപത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി. അതാണ് മൻഹജ്, നല്ലവർക്ക് ജീവിക്കാനുള്ള രീതിശാസ്ത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. രണ്ടാമത്തേത് ഇബ്റത്തുല്ലിൽ മുഅ്തബിരീൻ എന്നാണ്. ഗുണപാഠം ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഗുണപാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സൂറത്ത് അംബിയ 21-ൽ 107-ാമത്തെ ആയത്ത്. അതായത് പ്രവാചകരെ, താങ്കളെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് ആ ആയത്തിന്റെ സാരം. ഇനി 3-ാമത്തെ കാര്യം, സബീലുല്ലിൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാർഗമാണ്. അതായത് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അത്ര വലിയ ഒരു ജീവിതമായി തോന്നൂല. നേരെ മറിച്ച് രാവും പകലും പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന, ദുന്യാവിലെ അള്ളാഹു കണക്കാക്കിയ ആയുസ് വരെ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കും വലിയ ഒരു മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്ത്, നമുക്ക് പരിചയമുള്ള ആയത്താണ്, 33 സൂറത്ത് അഹ്സാബ് 21-ാമത്തെ ആയത്ത്. 4-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരു വലിയ തുലാസാണ്, ഒരു മീസാനാണ്.
ചെറിയൊരു സംഗതിയല്ല, ഒരു മീസാൻ. എങ്ങനെയാണ് ആ ചരിത്രം മീസാനായി മാറുക? നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം എന്തു വേണ്ട എന്ന് കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ച ഒരേ ഒരു ജീവിതമാണ് ആരുടെ ജീവിതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ച് നാം ഒരു കാര്യം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്ന് ചെയ്താലോ അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു അതിനെ തള്ളിക്കളയും. ആ നിലക്കാണ് അവിടുത്തെ ജീവിതം ചരിത്രം നമുക്കൊരു മീസാനായി മാറുക. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, അതായത് ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, സംസാരം, ആ ഗ്രന്ഥത്തെ നമുക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കാൻ പറ്റൂല. ഞാന് ഒരു സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് എനിക്ക് ഇതിൽ നിന്ന് ഈ കാര്യങ്ങളാണ് മനസ്സിലായത് എന്ന് പറയാൻ പറ്റൂല. ഖുർആനിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ആധികാരികമായ അവലംബിക്കപ്പെടാവുന്ന ജീവിതം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ആ ജീവിതത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ അറിവ് നേടാനാകൂ. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം? മഹദി കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. കാന ഖുലഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആനായിരുന്നു. അപ്പോ ഇവിടെ ഖുലഖ് സ്വഭാവം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കൊണ്ട മതം, അവിടുന്ന് പഠിപ്പിച്ച മതം, അവിടുന്ന് സ്വീകരിച്ച് ആചരിച്ചു പോന്ന മതം അത് ഖുർആനായിരുന്നു. അല്ലാത്ത ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിട്ടില്ല. ഇനി ആറാമത്തെ കാര്യം, ഈമാനിന്റെ വർദ്ധനവിനുള്ള ഒരു പ്രധാന വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമ്മളൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈമാൻ കിട്ടിയവരാണ്, ഹിദായത്ത് കിട്ടിയവരാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം കിട്ടിയതല്ല, അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇത് റബ്ബ് നൽകിയ ഒരു സമ്മാനമാണ്. ആ സമ്മാനം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കുള്ളൂ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ വർദ്ധിക്കുക? നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ, സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുന്നതിലൂടെ, ദിക്റുകൾ പിന്നെ പതിവാക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, ഇസ്ലാമിക വൃത്തത്തിലുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. സൂറത്ത് ഹുജറാത്തിൽ കാണാം. പിന്നെ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലോ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും. സ്വഹാബത്തിനോട് അല്ല അറിയിച്ചു കൊടുക്കണം, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം. ആ ദൂതൻ അധിക വിഷയങ്ങളിലും നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. കാരണം സ്വഹാബത്തിന്റെ ഇഷ്ടങ്ങൾക്കോ സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങൾക്കോ സ്വഹാബത്തിന്റെ താല്പര്യങ്ങൾക്കോ അനുസരിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചു കൊടുത്തത്, കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് വലാകിന്നല്ലാഹു ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശ്വാസത്തെ ഇഷ്ടപ്പെടുത്തി തരികയും അതിനെ നിങ്ങളുടെ മനസ്സിൽ അലങ്കാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ധിക്കാരം, തമ്മാടിത്തം, നിഷേധം, ഈ മൂന്ന് കാര്യങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് വെറുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നു. അപ്പോ ഈമാനിന്റെ വർദ്ധനവിനുള്ള ഒരു വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ പഠിക്കുക എന്നത്. ഏഴാമത്തെ കാര്യം, മതത്തെ പൂർണ്ണമായി അറിയാനുള്ള ഏക വഴി ഏത് മാത്ര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമാണ്. വേറെ ആരെ ജീവിതം നോക്കിയാലും ഇസ്ലാമിന്റെ പൂർണ്ണത കിട്ടൂല. സ്വഹാബത്തിന്റെ ജീവിതമാകട്ടെ, അതിനുശേഷമുള്ളവരുടെ ജീവിതമാകട്ടെ, ആരുടെ ജീവിതമാകട്ടെ, ഇസ്ലാമിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മാത്രമാണ്. ആ ജീവിതത്തിലൂടെയാണ് അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഇസ്ലാമ ദീന. നമുക്കറിയുന്ന ആയത്താണ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇഷ്ടപ്പെട്ടു തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആയത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തിയാക്കിയതാണ്. ഇനി ദീനിന്റെ മൊത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വിശ്വാസ കാര്യങ്ങളാണ്, രണ്ട് സ്വഭാവ രംഗത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്, മൂന്ന് ആരാധനാ തലത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് മൂന്നും കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പഠിപ്പിച്ച ഏക ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇനി എട്ടാമത്തെ കാര്യം, ഒരു ഉൾക്കാഴ്ച, നമുക്കൊരു അവബോധം വേണം, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്കുണ്ടാകണം. വെറുതെ എന്തെങ്കിലും കേട്ട് എവിടെ നിന്നെങ്കിലും പിന്നെ മുറിച്ചെടുത്ത്
വായിക്കലോ പഠിക്കലോ അല്ല. ഇപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം, പഠിക്കാനും പല കാര്യങ്ങൾക്കുമുള്ള സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചത് ഇത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? കൃത്യമായ രൂപത്തിൽ കാര്യങ്ങളെ പഠിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രബോധകന്മാരും ഒക്കെ ആയിത്തീരാനുള്ളവരാണ്. നമ്മുടെ കഴികളിലൂടെ, നമ്മുടെ നാവുകളിലൂടെ പലർക്കും ദീന് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ അവബോധം, ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ആ കാഴ്ചപ്പാട് നൽകുന്ന ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമുക്കറിയുന്ന ആയത്താണ് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് കൽപ്പിച്ച കാര്യമാണ്. പിന്നെ സതുപദേശത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് താങ്കൾ ജനങ്ങളെ വിളിക്കുക. ഖുൽ ഹാദീ സബീലി അദുഉ ഇലല്ലാഹി, ഞാൻ എന്റെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അല ബസീറ, ഒരു ഉൾക്കാഴ്ചയോടെ. സൂറത്ത് യൂസുഫിലെ 12-ാം അധ്യായത്തിലെ 108-ാമത്തെ ആയത്താണ്. നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇനി 9-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വലിയ ദൃഷ്ടാന്തമാണ്, വലിയ അത്ഭുതമാണ്. 23 വർഷക്കാലത്തെ അവിടുത്തെ ജീവിതം, അത് മാത്രമല്ല ചെറുപ്പ കാലഘട്ടം മുതലേ ഉള്ള ജീവിതം നോക്കൂ നിങ്ങൾ, അത് വലിയ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായിട്ടാണ് പിന്നെ ജീവിച്ചത്. പെട്ടെന്ന് തന്നെ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങളത് കേട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും അത്ഭുതകരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം നമുക്ക് വലിയ ഒരത്ഭുതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10-ാമത്തെ കാര്യം, സന്മാർഗത്തിന്റെ അല്ലെങ്കിൽ പിന്നെ സൗഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടാൻ സഹായിക്കുന്ന ഏക മാർഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അവിടുത്തെ ജീവിതം. ഇതാണ് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ അറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനുമുള്ള കാര്യങ്ങൾ. ഇനി സ്വഹാബത്തിന്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടം സ്വഹാബത്തിന്റെ ജീവിതത്തെ പറ്റി നാം അറിയുന്നു എന്തിനു വേണ്ടി എന്നാണ്. വെറുതെ കുറേ സ്വഹാബത്തിന്റെ ചരിത്രം ഇങ്ങനെ വായിക്കുക, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, 4 ഖലീഫമാർ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഇത്ര സ്വഹാബികൾ, അങ്ങനെ പറഞ്ഞു പഠിക്കുക എന്നതിലുപരി അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നതിന് ഒരു കൃത്യമായ രീതി അല്ലെങ്കിൽ അതിന്റെ പിന്നെ സൽഫലങ്ങളെ കുറിച്ച് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. 1, അല്ലാഹു ഇഷ്ടപ്പെടുകയും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് സ്വഹാബത്ത്. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന പിന്നെ ഖുർആൻ അവർക്ക് ഒരു അംഗീകാരം ഖുർആൻ നൽകി. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്താണ്. 2-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ് ആര്? സ്വഹാബത്ത്. ഏത് സമൂഹത്തിൽ നിന്നാണ്? അവസാന ഉമ്മത്ത്, ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഉമ്മത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുള്ള ഒരു കൂട്ടത്തെ അല്ലാഹു തെരഞ്ഞെടുത്തത്. ആ മഹത്തായ സൗഭാഗ്യം ലഭിച്ചവരാണ്. അതാണ് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ തലമുറയാണ് ഏറ്റവും ഉത്തമ തലമുറ, പിന്നെ അവരെ പിൻപറ്റി വരുന്നവർ, പിന്നെ അവരെ പിൻപറ്റി വരുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു കൂട്ടരാണ് സ്വഹാബത്ത്. അവർക്ക് ശരീരം ഒരു തടസ്സായി മാറിയിട്ടില്ല, ദീൻ അവർ പിന്നെ സമ്പത്ത് അവർക്കൊരു തടസ്സമായി മാറിയിട്ടില്ല, കുടുംബം അവർക്കൊരു പിന്നെ തടസ്സമായി പരീക്ഷണമായി മാറിയിട്ടില്ല, സമയം കിട്ടുന്നില്ല എന്ന ഒരു പരാതി അവർക്കുണ്ടായിട്ടില്ല. അല്ലാഹു ദുനിയാവിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗിച്ച് അല്ലാന്റെ ദീനിനെ സഹായിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. നമ്മളോടും അല്ലാഹു ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കൂടിയിരുത്തമെല്ലാം. ഇതൊക്കെ അല്ലാന്റെ ദീനിനെ സഹായിക്കലാണ്. കാരണം ദീനിന്റെ കാര്യങ്ങളെ തെറ്റായി ആളുകൾക്കിടയിൽ പറയുന്നവരും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അവരുടെ തെറ്റുകളെ മനസ്സിലാക്കാനും ശരി അറിയാനുമുള്ള ഇരുത്തമാണ് ഇത് അല്ലാന്റെ ദീനിനെ സഹായിക്കലാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങൾ അല്ലാനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളെ കാലുകൾക്കും മനസ്സിനൊക്കെ അല്ലാഹു ഒരു സ്ഥൈര്യം ഉറപ്പ് നൽകും എന്ന് സൂറത്ത് മുഹമ്മദിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. 4-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. അറിവ്, വിവേകം, വിനയം,
ഇത് മൂന്നും ഒത്തുചേർന്ന ഒരു വിഭാഗമായിരുന്നു സ്വഹാബത്ത്. അപൂർവം ചിലർക്കേ ഈ മൂന്ന് ഗുണങ്ങളിലും എത്താൻ പറ്റുള്ളൂ. അറിവുള്ള ആളുകളുണ്ടാവും, പക്ഷേ അവർക്ക് വിവേകം ഉണ്ടാകണമെന്നില്ല. വിവേകമുള്ളവരുണ്ടാകും, അവർക്ക് അറിവുണ്ടാകണമെന്നില്ല. ഇത് രണ്ടുമുള്ളവരുണ്ടാകും, അവർക്ക് വിനയം ഉണ്ടാകൂല. അവരിങ്ങനെ പിന്നെ ഗർവ് കാണിച്ച് പൊങ്ങച്ചം കാണിച്ചൊക്കെ ഞാൻ തന്നെയാണ് എന്ന ഒരു ഭാവത്തിലൊക്കെ ജീവിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ കാണാം. അപ്പം അറിവും വിവേകവും വിനയവും ഇത് മൂന്നും ഒത്തുചേർന്ന ഒരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അഞ്ചാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, കൃത്രിമത്വം. ജാഡ ജീവിതത്തിലില്ല, തകല്ലുഫില്ല, കാട്ടിക്കൂട്ടലില്ല. എന്തായിരുന്നു അവരുടെ ശരീരം, എന്തായിരുന്നു അവരുടെ വേഷവിധാനം, എന്തായിരുന്നു അവർക്കുള്ളത്, അതിൽ തൃപ്തിപ്പെട്ട് അത് അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചവരായിരുന്നു സ്വഹാബത്ത്. അവർ കൃത്രിമത്വം ജീവിതത്തിൽ കാണിക്കാത്തവരും ശീലിക്കാത്തവരുമായിരുന്നു. ആറാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ഒരേ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധമായി പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ ഒരേ നിലപാട്, ഒറ്റ ഐക്യം സ്വീകരിച്ച ഒരു വിഭാഗമാണ് സ്വഹാബത്ത്. ഏഴാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിച്ചവരാണ്, അവരെക്കാളും സ്നേഹിച്ചവരാണ്. അവരുടെ സമ്പത്തിനേക്കാൾ, അവരുടെ നാടിനേക്കാൾ, അവരുടെ കുടുംബത്തേക്കാൾ, എല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. എട്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, പരസ്പരം സ്നേഹവും കാരുണ്യവും പങ്കുവച്ചവരാണ്. മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചവർ, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് കൊടുത്ത് സഹായിച്ചവർ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് സഹായിച്ചവർ, സ്നേഹവും കാരുണ്യവും പരസ്പരം പങ്കുവച്ച ഒരു വലിയ സമൂഹമാണ് സ്വഹാബത്ത്. അടുത്ത ഒരു കാര്യം നോക്കൂ നിങ്ങൾ, ശത്രുത വെക്കുന്നവർ. ഇസ്ലാമിനോട് ശത്രുത കാണിച്ച ആളുകളോട് കാർക്കശ്യത്തോടെ കണിശമായ രൂപത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നവരായിരുന്നു സ്വഹാബത്ത്. ആ ശത്രുതക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയവരല്ല, അതിനെ പ്രമാണങ്ങൾ കൊണ്ട് എതിർത്തവരായിരുന്നു സ്വഹാബത്ത്. ഇതെല്ലാമാണ് സ്വഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള ഗുണപാഠങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരൊറ്റ ആയത്തിൽ കാണാം, സൂറത്തു പിന്നെ ഫത്ഹ് 48:29. ആ മുഹമ്മദുർ റസൂലുള്ളാ എന്ന സുദീർഘമായ ആയത്തിന്റെ പൊരുളാണ് ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് നല്ലവരായി ജീവിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ നല്ലവരായി ജീവിച്ച കുറെ ആളുകളുണ്ട്. പ്രവാചകന്മാരും സ്വഹാബത്തും അല്ലാതെ തന്നെ നല്ല രൂപത്തിൽ ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. ഇപ്പോ നമുക്കറിയാം, സൂറത്തു കഹ്ഫിൽ ഗുഹാവാസികളുടെ സംഭവത്തെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവത്തിലൂടെ നമുക്ക് നമ്മുടെ ഈമാനിനെ വളർത്താനുള്ള പാഠമാണ് അല്ലാഹു നൽകുന്നത്. ഏത് പ്രയാസഘട്ടത്തിലും സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് നൽകുന്നത്. അങ്ങനെ ഒരുപാട്, ഇപ്പോ സൂറത്തുൽ ലുഖ്മാൻ, ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന ഒരു സ്വാലിഹായ മനുഷ്യനെ പറ്റിയാണ് ആ പിന്നെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം നബിയായി വന്നിട്ടില്ല, ഒരു അറിവുള്ള, വിവേകമുള്ള, വിനയമുള്ള അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു അടിമയാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മകന് കൊടുത്ത എത്രയോ സാരോപദേശങ്ങൾ നമുക്ക് വലിയ പാഠമായി ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ചരിത്ര ഭാഗമാണ്, ലോകത്ത് ജീവിച്ച വൃത്തികെട്ട ആളുകളുണ്ട്, സത്യനിഷേധികളും അഹങ്കാരികളൊക്കെയായി ജീവിച്ച ആളുകളുണ്ട്. അവരുടെ ചരിത്രം ഖുർആൻ എടുത്തു പറയുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരി, കാറൂൻ എന്ന് പറയുന്ന അഹങ്കാരി, ഹാമാൻ എന്ന് പറയുന്ന അഹങ്കാരി, അബൂലഹബി എന്ന് പറയുന്ന അഹങ്കാരി, ഇങ്ങനെയുള്ള ഒരുപാട് ലോകത്ത് ജീവിച്ച വലിയ വലിയ മോശപ്പെട്ട ആളുകളെ പറ്റി ഖുർആൻ നമുക്ക് കാര്യങ്ങൾ അറിയിച്ചു തരുന്നു. എന്തിനാണ്? ഇന്ന ഫീ ദാലിക ലഇബറത്തൻ ലിമൻ യഖ്ഷാ. സൂറത്തു നാസിആത്തിൽ കാണാം ഫിർഔന്റെ ചരിത്രം പറയുന്നിടത്ത് ഇന്ന ഫീ ദാലിക ലഇബറത്തൻ ലിമൻ യഖ്ഷാ, ഇതിലൊക്കെ അള്ളാഹനെ പേടിക്കുന്നവർക്ക് വലിയ പാഠമുണ്ട് എന്നാണ്. അള്ളാഹനെ ധിക്കരിച്ചാൽ ഇത് ചെറിയൊരു സംഗതിയല്ല, ഇത് വലിയ അപകടം പിടിച്ച കാര്യമാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. അപ്പോ ചരിത്രം പഠിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. ഇനി അതല്ലാത്ത ചരിത്ര ഭാഗങ്ങളുണ്ട് ഇസ്ലാമിക ലോകത്ത്. ഇസ്ലാമിന് വേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടിയൊക്കെ സംഭാവനകൾ അർപ്പിച്ച എത്രയോ നല്ല മഹാരഥന്മാരായ പണ്ഡിതന്മാരുണ്ട്. അവരുടെ ചരിത്ര തലങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അറബി ഭാഷയുടെ ഉയർച്ച, അതിനുവേണ്ടി പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് ആ ഭാഗത്ത് വരിക. ഇനി അടുത്ത ഒരു ഘട്ടം, ചരിത്ര പഠനം തെറ്റായ രൂപത്തിലേക്ക് പോകാൻ ചില
പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ രൂപത്തിലേക്ക് ചരിത്രം വഴിമാറിപ്പോയത് കൊണ്ട് തന്നെ പല നിലക്കുള്ള പിന്നെ കഥകളും പല നിലക്കുള്ള കാര്യങ്ങളും ഇസ്ലാമിന്റെ പേരിലാണ് പിന്നെ സമൂഹത്തിന്റെ ഭാഗമായി തീർന്നത്. അതുകൊണ്ട് അങ്ങനെ ചരിത്രം തെറ്റായ റൂട്ടിലേക്ക് പോകാനുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കെട്ടുകഥകളെ ആളുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. കെട്ടുകഥകൾ ഉണ്ടാക്കി, ഇല്ലാത്ത കഥകൾ എങ്ങനെ കെട്ടിണ്ടാക്കുക? എന്തിനാ വെച്ചാൽ, നമ്മള് പിന്നെ ആളുകളെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു പ്രധാന വഴിയാണെന്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവതരിപ്പിക്കാം. ഇപ്പോ പല ആളുകളും നോവലുകളും നാടകങ്ങളും ഒക്കെ ചിത്രീകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു ഒരു ഭാവനയാണ്, അവരുടെ ചിന്തയാണ്, അവരുടെ തലയിൽ നിന്ന് അവർക്ക് തോന്നുന്ന അവരുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതി കൂട്ടി ഉണ്ടാക്കുകയാണ്. അതില് പല രൂപങ്ങളും പല കോലങ്ങളും ഒക്കെ എന്ത് ചെയ്യും, പ്രത്യക്ഷപ്പെടും. അത് ലോകത്ത് നടക്കുന്ന പോലെ ഇങ്ങനെ തോന്നും, ആ നിലക്ക് അവതരിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവന്റെ ചിന്ത, അവന്റെ ഭാവന അവനോട് അങ്ങനെ പറയുകയാണ്. അത് ഭൗതികപരമായ കാര്യങ്ങളിൽ പലരും പലതും ചെയ്യുന്നുണ്ടാകും, അത് വേറൊരു തലമാണ്. പക്ഷേ ഇസ്ലാമിക വിഷയങ്ങൾ പറയാനോ ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കാനോ വായിച്ചു കൊടുക്കാനോ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കാൻ പാടില്ല, ഉള്ളതിനെ കളവായ രൂപത്തിൽ അവതരിപ്പിക്കാനും പാടില്ല. ഇൻഷാല്ലാ അവസാനം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പൊ ഒന്ന്, കെട്ടുകഥകൾ ഉണ്ടാക്കി കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഉള്ള സംഭവത്തെ പെരുപ്പിച്ചു പറയാം, ഉള്ളതിനെ പെരുപ്പിച്ചു പറയുക, പിന്നെ ഉള്ളതിനെ തന്നെ കുറച്ചു കളയുക. അതൊക്കെ അത്ര പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ അത്ര തോനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അതിലൊന്നും വലിയ മഹത്വമല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി എന്ന രൂപത്തിൽ ഉള്ളതിനെ കുറച്ചു കളയുക, ഉള്ളതിനെ പെരുപ്പിച്ച് അവതരിപ്പിക്കുക. ഈ രണ്ട് സ്വഭാവം വന്നതുകൊണ്ട് തന്നെ ശരിയായ ചരിത്രം തെറ്റായ റൂട്ടിലേക്ക് മാറി. മൂന്നാമത്തത്, അത്തഅ്‌വീലു അൽബാത്തിലിൽ അഹദാസ്, ഇസ്ലാമിൽ ഉണ്ടായ സംഭവങ്ങളെ തന്നെ എന്ത് ചെയ്യുക, അത് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം നിശ്ചയപ്രകാരം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളെ എടുത്തു പറഞ്ഞു കണ്ട് ബദറുണ്ടായത് ഇതിനാണ്, ഉഹുദുണ്ടായത് അതിനാണ്, വാളെടുക്കാനും ബോംബെറിയാനും കത്തിയെടുക്കാനും പിന്നെ കലാപമുണ്ടാക്കാനും വർഗീയത പ്രചരിപ്പിക്കാനും തീവ്രവാദപരമായ ചിന്ത വരുത്താനൊക്കെ എത്രയോ യുദ്ധങ്ങളൊക്കെ ഇസ്ലാമിൽ കഴിഞ്ഞു പോയിട്ടില്ലേ, ഇസ്ലാം തന്നെ ഒരു വാളാണ് ഒരു പടവാളാണ് എന്ന നിലക്കൊക്കെ പ്രചരിപ്പിത്തവീലാത്തുകൾ, വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, പിന്നെ ആധുനിക മാധ്യമങ്ങളിലൂടെ സൗകര്യങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, അതൊക്കെ അല്പത്തരമാണ്, അല്പജ്ഞാനമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കൃത്യമായ വായനയും കാഴ്ചപ്പാടും ബോധവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്. പിന്നെ നാലാമത്തെ കാര്യം നോക്കുണികൾ, മസാലീബുകളും അഖ്താകളുമാണ്. അതായത് നടന്ന ചരിത്രങ്ങൾക്ക്, ഇപ്പോ യുദ്ധങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക, ആ യുദ്ധങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ മാത്രം എടുത്തുകൊണ്ട് ചരിത്രത്തെ തെറ്റായ രൂപത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ അതിന് ഉദാഹരണം ഉഹുദ് യുദ്ധം, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പിന്നെ പരാജയപ്പെട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അപ്പോ ഉഹുദില് പരാജയപ്പെട്ടു എന്ന പേരിൽ വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുക. അല്ലെങ്കിൽ ജബൽ സിഫീൻ യുദ്ധങ്ങൾ, സ്വഹാബത്തിനിടയിൽ തന്നെ കപട വിശ്വാസികളുടെ നുഴഞ്ഞു കയറ്റം കാരണം, അവരുടെ ദുർബോധനങ്ങൾ ദുർമന്ത്രങ്ങൾ കാരണം ഇസ്ലാമിൽ ഉണ്ടായ രണ്ട് പ്രധാന സംഭവങ്ങളാണ് ജബൽ സിഫീൻ യുദ്ധങ്ങൾ. ആ ജബൽ സിഫീൻ യുദ്ധങ്ങളെ, അതിന്റെ ന്യൂനതകളെ, അതിന്റെ കുറവുകളെ എടുത്തു പറഞ്ഞു കണ്ട് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കാതെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അത് തെറ്റായ ചരിത്രങ്ങൾ പിന്നെ വ്യാപിക്കാൻ ഒരു കാരണമായി. പിന്നെ അഞ്ചാമത്തെ ഒരു സംഗതിയാണ്, ചരിത്രപരമായി ഉള്ള കാര്യങ്ങളെ ഉറപ്പിക്കാൻ തന്നെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ സ്മാരകങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഇസ്ലാമി രീതിയില്ല. അപ്പോ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ഇസ്ലാമിക ചരിത്ര നാലാമത്തെ ഖലീഫയാണ്, എത്രയോ പ്രത്യേകതകളുള്ള ഖലീഫയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെക്കുക, അങ്ങനെ ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ മാതൃക കാണിച്ച ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപം ഉണ്ടാക്കി വെക്കുക, അങ്ങനെ ഇസ്ലാമിലില്ല. വേണ്ടാത്ത അടയാളങ്ങൾ ചിഹ്നങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിന്റെ ശരിയായ ചരിത്രത്തെ പല ആളുകളും തെറ്റായ രൂപത്തിലേക്കും കൊണ്ടുപോയി. പിന്നെ ആറാമത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ, പിന്നെ ദുർബലമായ കാര്യങ്ങളിലൂടെ മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യാം, സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരിക. ഇപ്പോ ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ നേരായ രൂപത്തിൽ എഴുതപ്പെട്ട എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളെ മാറ്റിവെച്ചിട്ട്
പിന്നെ ദുർബലമായ നിർമ്മിതമായ കള്ളക്കഥകൾ കെട്ടുകഥകൾ നിറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരിക. അതെന്തായി? ശരിയായ ചരിത്രത്തെ തെറ്റായ രൂപത്തിൽ കൊണ്ടുപോകാൻ കാരണമായി. ഇപ്പോ ചരിത്രപരമായി നാം അവലംബിക്കേണ്ട പ്രധാന ഗ്രന്ഥങ്ങൾ, അറബിയിലുള്ള ചില ഗ്രന്ഥങ്ങളെ പേര് ഞാൻ പറയാം. ഒന്ന്, ഇമാം അത്തുബരി റഹിമഉല്ലയുടെ താരിഖുത്തുബരി. താരിഖുത്തുബരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം, അതിന്റെ ഇംഗ്ലീഷ് ഒക്കെ കിട്ടും നിങ്ങൾ, പിന്നെ താരിഖുത്തുബരി എന്ന് അടിച്ചാൽ അത് കിട്ടും. പിന്നെ ഇമാം അൽ ബുഖാരി റഹിമഉല്ലയുടെ താരിഖുൽ ബുഖാരി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഈ താരിഖുത്തുബരി, താരിഖുൽ ബുഖാരി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കിട്ടാവുന്നതിൽ നല്ല പരമ്പരകളിലൂടെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് സീറത്തു ഇബ്നു ഹിഷാം. ഇമാം പിന്നെ ഇബ്നു ഹിഷാം റഹിമഉല്ലാ എഴുതിയിട്ടുള്ള സീറ. അതുപോലെ തന്നെ സീറത്തു ഇബ്നു കസീർ, ഇബ്നു കസീർ റഹിമഉല്ലാ എഴുതിയിട്ടുള്ള നബി ചരിത്രം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രം കിട്ടാനുള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം ഇബ്നു കസീർ റഹിമഉല്ലാ എഴുതിയിട്ടുള്ള അൽ ബിദായ വൻ നിഹായ, വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ എഴുതിയിട്ടുള്ള സീറത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. അർ റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ സഹായകമാകുന്ന ഗ്രന്ഥമാണ് അർ റഹീഖുൽ മഖ്തൂം. പിന്നെ ഹിഖ്ബത്തു മിന താരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ മലയാള കോപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹിഖ്ബത്തു മിന താരിഖിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടം എന്ന പേരിൽ ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതായത് പിന്നെ ചരിത്രത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ ശരി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഹിക്കബത്തു മിന താരിഖ്. ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള അവലംബിക്കാവുന്ന കിതാബുകളിൽ പ്രധാന കിതാബുകളാണ്. ഇബ്നു ഹിബ്ബാൻ റഹിമഉല്ലാ എഴുതിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമുണ്ട്, ഖുലഫാഉ റാഷിദുകളുടെ ചരിത്രം വേറെയുണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അപ്പോ അതൊക്കെ അതെല്ലാം മാറ്റിവെച്ച് ഇല്ലാത്ത കഥകളും പിന്നെ ദുർബലമായ കഥകളും എല്ലാം എഴുതി പിടിപ്പിച്ച ഗ്രന്ഥങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് വന്നു. അത് കച്ചവടമാണ് അതിന്റെ പ്രധാന അജണ്ട. ലാഭമുണ്ടാക്കുക, ദീനിന്റെ പേരിൽ കച്ചവടം നടത്തുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ്. പിന്നെ അടുത്ത ഒരു സംഗതി, ഏഴാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, പണ്ഡിതന്മാരുടെ പേരുകൾ തമ്മിൽ എന്ത് ചെയ്തു? തെറ്റിദ്ധരിപ്പിച്ചു. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ പേരുകളെയും അതുപോലെ തന്നെ ഷിയാക്കളായിട്ടുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ നാമങ്ങളിൽ സാമ്യതയുള്ള പേരുകളെ എന്ത് ചെയ്തു? ആ സാമ്യതയുള്ള പേരുകളെ ജനങ്ങൾ കേട്ടാൽ പിന്നെ വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഇമാമ തൊബരി റഹിമഉല്ലാ, അദ്ദേഹം ഇബ്നു ജരീർ പിന്നെ അത്തുബരി എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഇബ്നു ജരീർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിനു ജരീർ ബിന് യസീദ് ബിന് പിന്നെ എന്ന രൂപത്തിലാണ് പേര്. അതേ പേരിൽ തന്നെ അതിനോട് സാമ്യതയുള്ള പേരിൽ ഒരു ഷിയാ പണ്ഡിതനുണ്ട്, പക്ഷേ അദ്ദേഹം മുഹമ്മദ് ബിന് ജരീർ ബിന് റുസ്തം എന്നാണ്. മുഹമ്മദ് ബിന് ജരീർ ബിന് റുസ്തം എന്നാണ്. എന്നാൽ ഇമാം തൊബരി ആരാ? മുഹമ്മദ് ബിന് ജരീർ ബിന് യസീദ് എന്ന രൂപത്തിലാണ് ഇമാം തൊബരി ഉള്ളത്. അപ്പോ ഈ ചരിത്രത്തെ മോശമായി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് പറയും? ഇബ്നു ജരീറിന്റെ കിതാബുണ്ട്, ഇബ്നു ജരീർ തൊബരിയുടെ കിതാബുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ഷിയാ പണ്ഡിതൻ എഴുതിയിട്ടുള്ള പുസ്തകം എടുത്താണ് എന്ത് ചെയ്യുക? ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോ താരിഖു തൊബരി എന്ന അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്റെ പുസ്തകം പുറത്താകുകയും ചെയ്യും, ഈ ഷിയാ പണ്ഡിതന്റെ പുസ്തകം അത് ജനമധ്യത്തിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഒരു പേരാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഉല്ലാ, കേട്ട് പരിചയമുള്ള പേരാകും. ഇമാം അൽ ബുഖാരി റഹിമഉല്ലയുടെ സ്വഹീഹിന് വിശദീകരണം എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഉല്ലാ, അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യമായി വരുന്ന ഒരു പേരാണ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ. ആ ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അഹ്ലു സുന്നവൽ ജമാഅയുടെ മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ പിന്നെ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അപ്പോ അദ്ദേഹത്തിലൂടെ എഴുതപ്പെട്ടതായ പല ബിദ്അത്തുകളും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ആളുകൾ പറയും ഇബ്നു ഹജറിന്റെ കിതാബുണ്ട്, ഇബ്നു ഹജറിന്റെ കിതാബുണ്ട് എന്ന് പറയും. അപ്പോ ആളുകൾ ആ ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട അഹ്ലു സുന്നന്റെ വലിയ പണ്ഡിതനല്ലേ എന്ന് വിചാരിക്കും. ആ ഇബ്നു ഹജർ എന്തല്ല, അറിയപ്പെട്ട അഹ്ലു സുന്നയുടെ പണ്ഡിതനല്ല, അത് ഇബ്നു ഹജർ ഹൈതമിയാണ്. ഇങ്ങനെ അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ പേരുകളെ പിന്നെ ഷിയ പണ്ഡിതന്മാരുടെ പേരിലേക്ക് അതിനോട് സാമ്യതയുള്ള പേരുകൾ എടുത്തു പറഞ്ഞെന്ത് ചെയ്യുക? സമൂഹത്തെ തെറ്റായ റൂട്ടിലേക്ക്
കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, ചരിത്രത്തെ തെറ്റായി വായിക്കുന്നവരിൽ നിന്നും മനസ്സിലാക്കുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ. ആ മാർഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ചരിത്രത്തെ വായിക്കുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ പരമ്പരയും അതിന്റെ കാമ്പും നേരായ രൂപത്തിൽ കിട്ടിയതാണോ, അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുക. ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കാം. മഹാനായ താബിഈ പണ്ഡിതൻ, താബിഈകൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവർ, സ്വഹാബത്തിൽ ദീൻ പഠിച്ചവർ, അങ്ങനെയുള്ള ആളുകളാണ് താബിഈകൾ എന്ന് പറഞ്ഞാൽ. നമ്മളൊന്നും അതിന്റെ ഒരു ഓരത്തേക്ക് പോലും എത്തൂല, അത്രയും മഹാന്മാരാണ്. അത് മാത്രമല്ല, താബിഈകളിൽ തന്നെ കിബാർ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞൊരു വാക്കു നോക്കൂ നിങ്ങൾ, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച താബിഈകളായ അവർ ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ ഇതിന്റെ പരമ്പര ഒന്ന് കാണിച്ചു തരൂ എന്നവർ ചോദിച്ചിരുന്നില്ല. കാരണം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് അവർ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർ എവിടെ ഇതിന്റെ സനദ് പരമ്പര എന്ന് ചോദിച്ചിരുന്നില്ല. എന്നാലോ ഫലമ്മാ വഖഅത്തിൽ ഫിത്നതു ഖാലു സമ്മൂലനാ റിജാലകും, അവർ ജീവിച്ച കാലഘട്ടത്തിൽ കുഴപ്പങ്ങളുണ്ടായി. കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഖവാരിജുകളിലൂടെ, കപടന്മാരിലൂടെ, റാഫിദിയാക്കളിലൂടെ ഒക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള കുഴപ്പങ്ങൾ മതത്തിന്റെ പേരിൽ പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, എന്തെങ്കിലും കേട്ടാ പറയും സമ്മൂലന റിജാലക്കും, ഈ കാര്യം നിങ്ങളോട് പറഞ്ഞ ആരൊക്കെയാണോ അവരെ പേരൊക്കെ പറഞ്ഞുതരാൻ പറയും, ഇതാരാണോ നിങ്ങളോട് പറഞ്ഞത് അവരുടെ പേരുകളൊക്കെ ഒന്ന് വായിക്കാൻ പറയും. അങ്ങനെ അത് വായിക്കുമ്പോൾ ഫയുന്ദറു ഇലാ അഹ്ലി സുന്ന ഫയൂഖദു ഹദീസും, അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞതാണോ എന്നവർ നോക്കും, അതിനെ അവർ സ്വീകരിക്കും. അഹ്ലുൽ ബിദ്അയുടെ പണ്ഡിതന്മാർ പറഞ്ഞതാണെങ്കിൽ അതിനെ അവർ ചെവി കൊടുക്കുകയില്ല, സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ചരിത്രങ്ങൾ തെറ്റായ വഴിയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. ഇനിയും ചില ചരിത്രങ്ങൾ, ചില കഥകളൊക്കെ തെറ്റായ രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയുന്ന, നാം ഏറെ ചെറുപ്രായത്തിലൊക്കെ നാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും അതിന്റെ വസ്തുത മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരുത്തി വായിക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പിന്നെ പ്രധാന രണ്ട് യുദ്ധങ്ങളാണ് ജബൽ സിഫീൻ എന്ന് പറയുന്ന യുദ്ധങ്ങൾ, ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവും. ജമൽ യുദ്ധം ഒരു ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടരും, മറുഭാഗത്ത് അലി റളിയല്ലാഹു അൻഹുവും കൂട്ടരുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ വഫാത്തോടുകൂടി ആ പിന്നെ എന്താ പറയുക, മജൂസിയായ വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രണ്ട് സിഫീൻ യുദ്ധമാണ്. സിഫീൻ യുദ്ധം ഉണ്ടാകുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവും കൂട്ടരും അലി റളിയല്ലാഹു അൻഹുവും കൂട്ടരുമാണ്. ഇങ്ങനെയാണ് ഈ രണ്ട് യുദ്ധങ്ങളുടെയും ഭാഗങ്ങൾ, സ്വഹാബത്തിൽ തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ട് സംഭവിച്ചു? സ്വഹാബത്ത് ഞങ്ങൾ തമ്മിൽ പോരാടാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചിറങ്ങിയതല്ല, ഒരു മസ്ലഹത്തിനു വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ കപടന്മാർ അതിന്റെ ഉള്ളിൽ കയറിക്കൂടി ബഹളമുണ്ടാക്കി, കോലാഹലമുണ്ടാക്കി, തമ്മിൽ പിന്നെ പ്രശ്നമായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോഴൊക്കെ നമ്മൾ ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ പോകുമ്പോൾ എവിടെന്നെങ്കിലും ഒരു കല്ലേറോ എന്തെങ്കിലുമൊക്കെ ഒരു അടിയോ വന്നാൽ പിന്നെ രണ്ട് ശേരിയും പാടെ നിങ്ങൾ ഞങ്ങളടിച്ചു, ഞങ്ങൾ നിങ്ങളടിച്ചു പറഞ്ഞാണ്ട് രണ്ടുപാടെ കൂടി തമ്മിൽ പിന്നെ പോരാടി അടിപിടിയായി മാറുന്ന ഒരു ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ കപടന്മാർ അന്ന് നുഴഞ്ഞു കയറി അവർ ചെയ്ത ഒരു പണിയുടെ ഫലമായി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ നിലപാട് മാത്രമുള്ളൂ, ആ നിലപാടിൽ നിന്ന് ഒരല്പം നമ്മൾ തെറ്റാൻ പാടില്ല. നഹനു നസ്കുത്തു അമ്മ ഷജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ കാര്യങ്ങളിലൊക്കെ നാം മൗനം പാലിക്കുക, മൗനികളാവുക എന്നതാണ്. അതിലൊന്നും തന്നെ അത്തരം സംഭവങ്ങളുടെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണോ അത് പറയുക എന്നല്ലാതെ അതിലപ്പുറം ഒന്നും പറയാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പിന്നെ പ്രചരിപ്പിക്കാനോ പാടില്ല. നഹനു നസ്കുത്തു അമ്മ ഷജറ ബൈനഹും, അത് അവരുടെ ഇജ്തിഹാദിന്റെ ഗവേഷണത്തിന്റെ ഫലമായി ഉണ്ടായ കാര്യമാണ്, അതിൽ നമ്മൾ മൗനം പാലിക്കലാണ് ഏറ്റവും ഉചിതം. ആ വിഷയത്തിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കഥ ചരിത്രങ്ങളിലൂടെയൊക്കെ ചരിത്രമാണ് എന്ന രൂപത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ പിന്നെ മദ്രസാ തലങ്ങളിലൊക്കെ കുട്ടികൾ അതങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തു ത്വാഹ കേട്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ ഒരു ചരിത്രം രേഖാമൂലം നമുക്ക് ലഭ്യമല്ല. അത് കെട്ടുകഥയാണ്, ഒരുതരം സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പല രൂപത്തിലുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു എന്നതിൽ നിൽക്കുക എന്നല്ലാതെ സൂറത്തു ത്വാഹ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന രൂപത്തിലുള്ള ഒരു ചരിത്രമില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പിന്നെ പെൺകുട്ടിയെ, അദ്ദേഹത്തിന്റെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടി എന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കാറുണ്ട്. അതും പിന്നെ കെട്ടുകഥയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്ന് വായിക്കാൻ സാധ്യമല്ല. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഉമർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു പിന്നെ വാക്കിലോ ഒന്നിലും കാണാൻ പറ്റൂല. ഇല്ലാത്ത ഒന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഉമർ റളിയല്ലാഹുവിൻഹു ജാഹിലിയത്തിൽ ആ രൂപത്തിൽ പിന്നെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോ ഹഫ്സ റളിയല്ലാഹുവിൻഹ, ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹുവിൻഹ, ജാഹിലിയത്തിൽ ഉണ്ടായിരിക്കുമ്പോ തന്നെ ഉള്ള മകളാണ്. അങ്ങനെ ഉള്ള അവസ്ഥയിൽ ആ ഒരു സംഭവം എന്താണ്, തെറ്റായ രൂപത്തിൽ വന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ, എട്ട് മക്കളെ ജാഹിലിയത്തിൽ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ, ഓരോ കുട്ടികൾക്കും ഓരോ ഒട്ടകത്തെ കൊടുക്കലാണ് എന്ന് ഉമർ റളിയല്ലാഹു എന്ന് പരിഹാരമായി പറഞ്ഞു കൊടുത്ത സംഭവം ഉമർ റളിയല്ലാഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അപ്പോ ആ ഒരു തെറ്റ് ചെയ്ത ആൾക്ക് ഉമർ റളിയല്ലാഹുവിനു പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ പോലും ഞാൻ ഈ രൂപത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന നിലക്കൊരു വാക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ഇനി നാലാമത്തെ ഒരു സംഗതി, അങ്ങനെ ഒരു സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മഗ്ഫൂറാണ്, പൊറുക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും പൊറുക്കപ്പെട്ട ആളായി മാറും എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ റാഫിദിയാക്കൾ, സ്വഹാബത്തിനെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും രംഗത്ത് വന്ന റാഫിദിയാക്കൾ ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കളവ് മാത്രമാണ് ആ സംഭവം എന്ന് മനസ്സിലാക്കുക. പിന്നെ സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമ്മൾ കേട്ടിരിക്കും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോഴാണ് സംസം വെള്ളം പുറത്തു വന്നത് എന്ന നിലക്ക് ചരിത്രം ഒക്കെ എഴുതപ്പെട്ടവരും ആ നിലക്ക് പ്രചരിപ്പിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ചരിത്രം സ്വീകാര്യമായി നമുക്ക് കാണാൻ പറ്റൂല. ഹദീസുകൾ പ്രകാരം ഹാജറ ബീവി സൊഫാ മറുവക്കിടയിൽ വെള്ളം അന്വേഷിച്ച് അങ്ങനെ ഓടി ഓട്ടത്തിനിടയിൽ ഒരു അശരീരി ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തെത്തിയപ്പോൾ അവിടെ മലക്കാണ്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെയുണ്ട്. അവിടുത്തെ ചിറക് കൊണ്ടാണ് ആ സംസം വെള്ളം പിന്നെ പുറത്തെടുത്തത്. അല്ലാതെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചതുകൊണ്ട് ആ നിലക്ക് വന്നതാണ് എന്ന ഒരു സംഭവം ഇല്ല. പിന്നെ ഒന്നുള്ളത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിരങ്ങിക്കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു സംഭവമൊക്കെ പിന്നെ ചെറുപ്രായത്തിലും മദ്രസകളിൽ നിന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടാകും. അതും എന്തല്ല, സ്വീകാര്യമല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ആ നിലക്കുള്ള ഒരു കാര്യം നമുക്ക് കാണുക സാധ്യമല്ല. അത് ആ സ്വഹാബിയുടെ പേരിൽ പിന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ നിലക്ക് നമ്മൾ അറിഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ തിരുത്തി വായിക്കണം. അത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും കേട്ടുകേൾവികൾ കൊണ്ടും ഒക്കെ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ തിരുത്തൽ, സത്യസന്ധമായ രീതി കിട്ടിക്കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും ഒരുപാട് പിന്നെ മോശമായ പ്രചരണങ്ങൾ ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ, ജൂത ക്രൈസ്തവരിൽപ്പെട്ട ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിവാഹം കഴിച്ചതാണ്. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ, മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 11 ഭാര്യമാർ, അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു അനുവദിച്ച്
കൊടുത്തത് പ്രകാരമുള്ള ഭാര്യമാരാണ്. പിന്നെ വഹയിലൂടെ കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം നടത്തിയിട്ടുള്ളത്. അതിൽ ഒരുപാട് ഹിക്മത്തുണ്ട്. ശത്രുക്കൾ പ്രചരിപ്പിക്കുക, പിന്നെ വികാരം ഉള്ളതുകൊണ്ടാണ് വികാരം ശമിപ്പിക്കാണ് നഊദു ബില്ല, ആ നിലക്കുള്ള പ്രചാരണങ്ങളൊക്കെ പരലോകത്ത് ഏത് രൂപത്തിലാകും അത്തരം ആളുകളെ പിന്നെ കാർന്നെടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപകടകരമായ സംസാരങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോ അതിലൊക്കെ അള്ളാഹുവിന് ഒരു ഒരു യുക്തിയുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. ഇസ്ലാമിന്റെ വ്യാപനം അതിന്റെ ഒരു ലക്ഷ്യമാണ്. എല്ലാ ഗോത്രങ്ങളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക, ഈ വിവാഹം അതിനൊരു മാർഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിൽ നിന്ന് പ്രധാനികളെ അള്ളാഹു ആദരിക്കൽ കൂടിയാണ്. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ആ നിലക്ക് സ്വഹാബത്തിൽ പ്രധാനികളെ അള്ളാഹു ആദരിച്ചു എന്ന ഒരു സംഗതി കൂടി എന്തായിട്ടുണ്ട് ഈ വിഷയത്തിലുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് വേറെ എന്തെങ്കിലും ഒരു മോശമായ ചിന്ത കൊണ്ടോ താല്പര്യം കൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങളല്ല. ആ നിലക്ക് ആരെങ്കിലും അവിടുന്ന് കുറിച്ച് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അത് കുഫറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലുള്ള വിശ്വാസത്തെ പിന്നെ ഇല്ലാതാക്കുന്ന, മുറിച്ചു കളയുന്ന രീതിയിലുള്ള വാദഗതികളാണ് എന്നും മനസ്സിലാക്കണം. അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതിലൊക്കെ അള്ളാഹുവിനൊരു നിശ്ചയം, ഒരു യുക്തിയുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിന്റെ പേരിൽ വായിക്കാൻ പാടില്ല. പിന്നെ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സായിരുന്നു മഹദിക്കുണ്ടായിരുന്നത് എന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടും ഒരു ചരിത്രവും പിന്നെ ചെറിയ രൂപത്തിലൊക്കെ അല്ലെങ്കിൽ വ്യാപകമായി ആ നിലക്ക് വായിക്കപ്പെട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ച് കാണാറുണ്ട്. അത് പല ഗ്രന്ഥങ്ങളിലും ആ നിലക്ക് വന്നത് തന്നെയാണ്. പക്ഷെ ഏറ്റവും സ്വീകാര്യമായ ആ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളെല്ലാം നോക്കുമ്പോൾ ഏറ്റവും സ്വീകാര്യമായ ഇമാം ഹാക്കിം റഹിമഉല്ല ഉദ്ധരിച്ചിട്ടുള്ള ഏറ്റവും സ്വീകാര്യമായ റിപ്പോർട്ട് പ്രകാരം 28 വയസ്സിലാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണം. ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഖാസിം, അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, അങ്ങനെയുള്ള മക്കളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തെ അതിന്റെ നേരായ റൂട്ടിലൂടെ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ത്വര, ഒരു താല്പര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലപ്പുറം അറിയാനും പ്രചരിപ്പിക്കാനും മറ്റുള്ള വഴികളിൽ പ്രവേശിക്കാനും നാം ശ്രമിച്ചാൽ അതിന്റെ അപകടം, അതിന്റെ ആപത്ത് നമുക്ക് തന്നെയായിരിക്കും എന്ന് ഉൾക്കൊള്ളുക. ബുദ്ധിമാന്മാരായ, ബുദ്ധിയുള്ളവർക്ക് ഉറ്റാലോചിക്കാനും അള്ളാഹു പറഞ്ഞതായ കാര്യങ്ങളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാനും അള്ളാഹു പറഞ്ഞ സത്യങ്ങളെ സദുപദേശമായി ഉണർത്തലായി സ്വീകരിക്കാനുമാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ ഇസ്ലാം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളത് എന്ന കൃത്യമായ ഒരു അറിവ്, ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയാനും അന്വേഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.